പോളിടെക്നിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുടെ ഫിഫ്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ലാബാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ലാബ്. അതിൻ്റെ കോഡ് 5137 ആണ്. അപ്പോൾ ഈ ഒരു ലാബിൻ്റെ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഈ ഒരു സ്റ്റഡി ട്യൂട്ടോറിയൽ. അപ്പോൾ നിങ്ങളിത് കാണുക, ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈ ഒരു സ്റ്റഡി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേബിൾ ക്രിമ്പിംഗ്, മറ്റൊരു ആ കേബിൾ ക്രിമ്പിംഗിൽ തന്നെ രണ്ട് ടൈപ്പ്, സ്റ്റാൻഡേർഡ് കേബിളിങ്ങും ക്രോസ് കേബിളിങ്ങും പിന്നെ IO കണക്ടർ, അതായത് വാൾമൗണ്ട് ബോക്സിനകത്ത് നമുക്ക് നമ്മുടെ കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് IO കണക്ടർ എന്ന് പറയുന്നത്. അത് ക്രിമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ഈ ഒരു നാല് പ്രോസസ്സും നമ്മൾ നടത്തിയാൽ, അല്ലെങ്കിൽ ഈ നാല് വർക്കും നമ്മൾ നടത്തിയാൽ അത് കറക്റ്റ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു കാര്യമാണ് ടെസ്റ്റിംഗ് ദ ക്രിമ്പിംഗ് കേബിൾ യൂസിങ് എ കേബിൾ ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ആദ്യത്തെ പാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ചെയ്യാനുള്ള വർക്കിന് നമുക്ക് വേണ്ട ടൂൾസ് അല്ലെ അപ്പാരറ്റസ്, ഇതിൽ ഇത് രണ്ടു കൂടി അതിൻ്റെ കോമ്പിനേഷനാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നോക്കുക, RJ45 കണക്ടർ വേണം, IO കണക്ടർ വേണം, ക്രിമ്പിംഗ് ടൂൾ വേണം, അതുപോലെ വയർ സ്ട്രിപ്പർ ടൂൾ വേണം, ട്വിസ്റ്റഡ് പെയർ കേബിൾ വേണം, കേബിൾ ടെസ്റ്റർ, ക്രോൺ ടൂൾ. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യുന്ന ക്രിമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് നമുക്ക് വേണ്ട അതിൻ്റെ അപ്പാരറ്റസ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, RJ45 കണക്ടറാണ്, ക്രിമ്പിംഗ് ടൂളാണിത്. ഈയൊരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ രണ്ട് ഹോള് കാണാം. ഒന്ന് RJ45 കണക്ടർ വെച്ചിട്ടുള്ള കേബിൾ ക്രിമ്പ് ചെയ്യാൻ, മറ്റൊന്ന് RJ11 നിങ്ങൾക്കറിയാം ടെലിഫോൺ കേബിളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കണക്ടറാണ് RJ11. പിന്നെ ഇത് നമുക്ക് കേബിൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ ഇന്നറായിട്ടൊരു ബ്ലേഡ് കാണാം. അത് കാണാം നമുക്ക് സ്ലീവ്, ഈ ഒരു ഡിസ്റ്റബർ കേബിളിൻ്റെ സ്ലീവ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് കാണാം. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി നിങ്ങൾ നോക്കുക, ഇതാണ് വയർ സ്ട്രിപ്പർ ടൂൾ. ഈ വയർ സ്ട്രിപ്പർ ടൂളാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം, സ്ലീവ് എന്ന് പറയുന്ന ആ പ്ലാസ്റ്റിക് ജാക്കറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കേബിളിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് അതിൻ്റെ കിട്ടുന്ന അതിൻ്റെ ഇന്നർ പാർട്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണിത്. നാല് പെയർ കേബിളാണ് വരുന്നത്. അത് ഇനി അതുകൂടാതെ ഇതിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ചില കേബിളിൽ ഇങ്ങനെ രണ്ട് സപ്പോർട്ടിങ് ഒരു പിന്നെ പ്ലാസ്റ്റിക് കേബിൾ കാണാം, അല്ലെങ്കിൽ ചിലതിനകത്ത് ഒരു നൈലോണായിട്ടൊരു കേബിൾ കാണാം. ഇപ്പോൾ ഏതാണെങ്കിൽ തന്നെ ഇത് നമ്മൾ നേരെ താഴത്തേക്ക് വളച്ച് വെച്ചിട്ടാണ് RJ45 കണക്ടർ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ നാല് പേർ നമ്മൾ നോക്കുക, ഒരു പിന്നെ കളറും തൊട്ടടുത്ത് ആ കളർ വരുന്ന വൈറ്റുമാണ്, ഗ്രീന് ഗ്രീൻ വൈറ്റ്, ബ്രൗണ് ബ്രൗൺ വൈറ്റ്, ബ്ലൂ ബ്ലൂ വൈറ്റ്, ഓറഞ്ച് ഓറഞ്ച്. കേബിൾ ടെസ്റ്റർ ഡിവൈസാണ് കാണിക്കുന്നത്. ഇതിനെ നമ്മൾ കേബിൾ ടെസ്റ്റർ എന്നാണ് പറയുക. ഒരറ്റം നമ്മൾ ഇവിടെ കൊടുക്കും, ഒരറ്റം അതിൻ്റെ ബാക്കിൽ ഈ ഒരു ടെസ്റ്ററിൽ കൊടുക്കും. ഇത് ഇതിനകത്തൊരു ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സെല്ല് ഉപയോഗിച്ചിട്ട് നമ്മളിത് വർക്ക് ചെയ്യുന്നു. ഇത് ഓൺ ചെയ്യുന്ന കൂടെ നമ്മൾ കറക്റ്റ്, അതായത് എങ്ങനെയാണോ നമ്മൾ പിന്നെ കൊടുത്തത് അതിനനുസരിച്ച് ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് രണ്ട് സൈഡിലും ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് പോകുന്നത് കാണാം. അങ്ങനെ അതിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തീരെ നമ്മൾ കണക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ആ ക്രിമ്പ് ചെയ്ത പ്രോസസ്സ് പ്രോപ്പറല്ല, ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി പിന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ, ഏതെങ്കിലും ഒരു പിന്ന് ലൂസായാലോ അതിനനുസരിച്ച് ഇതിനകത്ത് ഇൻഡിക്കേഷൻ കാണാം. അപ്പോൾ ആ പിന്നിൻ്റെ കോമ്പിനേഷനൊക്കെ നമുക്ക് അടുത്തടുത്ത സ്ലൈഡുകളിൽ നമുക്ക് പഠിക്കാം, നോക്കാം. അപ്പോൾ കേബിൾ ക്രിമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമുക്ക് ഒന്നാമത്തെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാവുക. അതിൻ്റെ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ക്രിമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിനകത്ത് ക്രിമ്പിംഗ് തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് സ്ട്രൈറ്റ് ത്രൂ ക്രിമ്പിങ്ങും മറ്റൊന്ന് ക്രോസ് ഓവർ ക്രിമ്പിങ്ങും. നോക്കുക നിങ്ങൾ, ഇത് സ്ട്രൈറ്റ് ത്രൂ ക്രിമ്പിങ്, മറ്റൊന്ന് ക്രോസ് ഓവർ ക്രിമ്പിങ്. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് ഡിഫറെൻ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമുക്ക് സ്ട്രൈറ്റ് ത്രൂ കേബിൾ ക്രിമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്
പറയാൻ പോകുന്നത്, ആ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു RJ45 കണക്റ്റർ ഒരു കേബിളിൻ്റെ രണ്ടറ്റത്തും കണക്ട് ചെയ്യാം. ഒരറ്റത്ത് എങ്ങനെയാണോ കണക്ട് ചെയ്ത് അതേപോലെ തന്നെ അതേപോലെ പിൻ കോമ്പിനേഷൻ തന്നെ വെച്ചിട്ട് റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ അറ്റത്ത് കണക്ട് ചെയ്യുക. അതുതന്നെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, എന്തിനാണ് നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ത്രൂ കേബിൾ ക്രിമ്പിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രെയിറ്റ് ത്രൂ ആയിട്ട് ചെയ്തിട്ടുള്ള കേബിൾ നമ്മൾ എന്തിനാണ് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത്? ഒന്ന്, നമുക്ക് ഒരു കമ്പ്യൂട്ടറിനെ ഒരു ഹബ്ബിലേക്ക് കണക്ട് ചെയ്യാം. സ്വിച്ചിൻ്റെ ഒരു സിമ്പിൾ രൂപമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. അതുപോലെ കമ്പ്യൂട്ടറിനെ ഒരു സ്വിച്ചിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം, നെറ്റ്വർക്ക് സ്വിച്ചിലേക്ക്. പിന്നെ നമ്മൾ ലാൻഡിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്വിച്ച്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഒരു റൗട്ടറിനെ ഒരു ഹബ്ബിലേക്ക് കണക്ട് ചെയ്യാം. റൗട്ടിംഗ് ഡിവൈസ്, നെറ്റ്വർക്കിൽ നമ്മൾ പിന്നെ ഒരു നെറ്റ്വർക്കിനെ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് തിരിച്ചുവിടുന്ന ഡിവൈസാണ് റൗട്ടിംഗ് റൗട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ റൗട്ടിംഗ് പ്രോസസ്സിന് നമുക്ക് എന്ത് കേബിൾ വേണം? സ്ട്രെയിറ്റ് ത്രൂ കേബിൾ വേണം. പിന്നെ ഒരു റൗട്ടറിനെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ എല്ലാ വർക്കും നിങ്ങൾ നോക്ക്, ഈ വർക്കൊക്കെ ഡിഫറെൻ്റ് ഡിവൈസാണ്. കമ്പ്യൂട്ടർ ടു ഹബ്ബ്, കമ്പ്യൂട്ടർ ടു സ്വിച്ച്, റൗട്ടർ ടു ഹബ്ബ്, റൗട്ടർ ടു സ്വിച്ച്, അതായത് ഡിഫറെൻ്റ് ഡിവൈസുകളെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ത്രൂ കേബിളിങ്ങിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അടുത്തതിൻ്റെ ഈ ഒരു ലൈൻ ഒന്ന് വായിച്ച് നോക്കുക. കമ്പ്യൂട്ടേഴ്സ് ആൻഡ് റൗട്ടേഴ്സ് യൂസ് വയേഴ്സ് 1 and 2 ടു ട്രാൻസ്മിറ്റ് ഡാറ്റ, ദ വയേഴ്സ് 3 and 6 ടു റിസീവ് ഡാറ്റ. ഹബ്സ് ആൻഡ് സ്വിച്ചസ് യൂസസ് വയേഴ്സ് 1 and 2 ടു റിസീവ് ഡാറ്റ ആൻഡ് വയേഴ്സ് 3 and 6 ടു സെൻഡ് ഡാറ്റ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിവൈസുകളെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു വർക്ക് ഇതിൻ്റെ അകത്ത് വളരെ സ്മൂത്തായിട്ട് വർക്ക് നടക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, എന്ത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്ട്രെയിറ്റ് ത്രൂവിൽ നിങ്ങൾ നോക്കുക, നേരത്തെ പറഞ്ഞ ട്വിസ്റ്റഡ് പെയർ കേബിൾ. അപ്പോൾ നമ്മുടെ ഒരു കേബിളിൻ്റെ ഒരറ്റാണ് ഈ കാണിക്കുന്നത്, മറ്റേ അറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ T568B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്, ഒരു കളർ കോഡിംഗ് സ്റ്റാൻഡേർഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ T568B എന്ന് പറയുന്ന ഒരു കണ്ടില്ല നിങ്ങൾ, ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. അതേപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ കേബിളിൻ്റെ മറ്റേ അറ്റത്ത് നോക്കുക, ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഒന്നുമില്ല, ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണ് കണക്ട് ചെയ്ത് അതേപോലെ റൈറ്റ് സൈഡ് കണക്ട് ചെയ്യുക. ഈ സ്റ്റാൻഡേർഡ് തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ എങ്ങനെ കണക്ട് ചെയ്തോ അതേപോലെ അതിൻ്റെ വലത്തേ ഭാഗത്ത് തന്നെ മറ്റേ അറ്റത്തു കൂടി നിങ്ങൾ കണക്റ്റ് അതേപോലെ തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ സ്ട്രെയിറ്റ് ത്രൂ കേബിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിക്കുക, നമുക്ക് ക്രിമ്പിങ്ങിന് ആവശ്യമായുള്ള ഡിവൈസുകളാണ് കുറച്ച് മുമ്പേ നിങ്ങൾ കണ്ടത്. നോക്കിയോ, ഡിവൈസുകളും അതിൻ്റെ അപ്പാരറ്റസുകളും. അപ്പോൾ ഒന്ന് നോക്കുക, ഇതാണ് നമ്മൾ പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ RJ45 കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ RJ45 കേബിളിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റത്ത് കണക്ട് ചെയ്യാനുള്ള RJ45 കണക്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ രണ്ട് കണക്ടർ ശ്രദ്ധിക്കുക. ഇനി ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ക്രിമ്പിംഗ് ടൂള്. നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രിമ്പിംഗ് പ്രോസസ്സ് ചെയ്യാനുള്ള ടൂളാണ് ക്രിമ്പിംഗ് ടൂൾ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്ലീവ് നമുക്ക് നേരത്തെ രണ്ട് ബ്ലേഡ് കാണിച്ചല്ലോ, അത് വെച്ചിട്ട് നമ്മൾ പതുക്കെ സ്ലീവ് കട്ട് ചെയ്ത് നീക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് നീക്കിയാൽ നോക്കുക, അതിനകത്തുള്ള നേരത്തെ നമ്മൾ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ട്വിസ്റ്റഡായിട്ട് 4 pair കേബിൾ കാണാം. അതേപോലെ ഒരു അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ത്രെഡും അതിനകത്ത് കാണാം. ഈ പെയറിനെ നമ്മൾ വേർതിരിച്ചെടുത്തതിന് ശേഷം ഓരോന്ന് നമ്മൾ പതുക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ആദ്യം നമ്മൾ ഓറഞ്ച് വൈറ്റ് ഓറഞ്ച് ഫസ്റ്റ് തന്നെ നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡിൽ T568B എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡിൽ ആദ്യം തന്നെ നമ്മൾ ഓറഞ്ച് വൈറ്റ് സെലക്ട് ചെയ്ത് വെച്ചു. പിന്നെ ഗ്രീൻ വൈറ്റ് നമ്മൾ അടുത്ത് സെലക്ട് ചെയ്തു. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, പിന്നെ ഗ്രീൻ വൈറ്റ്, പിന്നെ ബ്ലൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ ബ്ലൂ വൈറ്റ് ഏതെടുത്തു? അയ്യോ, ബ്ലൂ വൈറ്റ് ഗ്രീൻ. അടുത്തത് ലാസ്റ്റ് പെയർ നോക്കുക, ബ്രൗൺ വൈറ്റ് ബ്രൗൺ.
അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ക്രിമ്പിംഗ് ടൂളിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് അതിൻ്റെ ഒരു അറ്റം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കേബിൾ പിടിക്കേണ്ടത്. ശരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് മെത്തേഡ് അങ്ങനെയാണ് കണ്ടോ നിങ്ങൾ. അപ്പോൾ വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ അറ്റം കണക്ട് ഈ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം കറക്റ്റ് ചെയ്ത് വെച്ചു നോക്കാം നമുക്കിപ്പോൾ. ഇനി നമ്മൾ ആ ഒരു ക്രിമ്പിംഗ് ടൂൾ എടുക്കുക, അതിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് കറക്റ്റ് അതിൻ്റെ അകത്ത് കയറ്റിയതിന് ശേഷം നന്നായിട്ട് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ വെച്ച അതേ പൊസിഷൻ തന്നെ ലെഫ്റ്റ് സൈഡിൽ വിരലിൽ വെക്കുക. അതിനുശേഷം നമ്മൾ RJ45 കണക്റ്റർ എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് തള്ളിക്കയറ്റുക. തള്ളിക്കയറ്റുമ്പോൾ സ്ലീവ് അടക്കം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തള്ളിക്കയറ്റണം. അതേപോലെ നേരത്തെ അത് പറഞ്ഞ ആ ത്രെഡ് രണ്ടു കൂടി ഉള്ളിലേക്ക് കറക്റ്റ് നമ്മൾ തിക്കിയിട്ട് കയറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ RJ45 കണക്റ്റർ എടുത്ത് നമുക്കതിൻ്റെ RJ45 കണക്റ്റർ ക്രിമ്പ് ചെയ്യുന്ന ക്രിമ്പിംഗ് ടൂൾ എടുത്ത് അതിൻ്റെ RJ45 കണക്റ്റർ കൊടുക്കേണ്ട ഹോളുണ്ട് അതിലേക്ക് കാണിച്ച ഹോളിലേക്ക് കറക്റ്റ് പൊസിഷൻ ചെയ്ത് വെച്ചിട്ട് അത് അതിൻ്റെ മറ്റേ അറ്റം നമ്മൾ ഇടത്ത് ഭാഗത്ത് ഇങ്ങനെ കാണണം കേട്ടോ. ആ ഒരു ലെവലിലേക്ക് കറക്റ്റ് തിക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഉള്ളിലുള്ള പിന്നുകൾ അതിൻ്റെ അകത്തേക്ക് കോണ്ടാക്റ്റ് വരും. ആ കോണ്ടാക്റ്റ് കറക്റ്റാണോ നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ് നമ്മൾ ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിമ്പിങ്ങിൻ്റെ വർക്ക് നമ്മൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമ്മൾ കേബിളിൻ്റെ മറ്റേ അറ്റത്തും നമുക്ക് ചെയ്യണം. ഇനി നമുക്ക് ക്രോസ് ഓവർ കേബിൾ ക്രിമ്പിങ്ങിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ക്രോസ് ഓവർ കേബിൾ ക്രിമ്പിങ് ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ കാണിച്ച അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേ ക്രിമ്പിങ് ടൂൾ തന്നെ ഉപയോഗിക്കുന്നു, കണക്ടർ ഉപയോഗിക്കുന്നു. പക്ഷേ കേബിൾ പെയർ മാത്രം നമ്മൾ ക്രോസ് ചെയ്യുന്നു. ഇപ്പോൾ ക്രോസ് ഓവർ കേബിൾ വയർ പെയർസ് ആർ സ്വാപ്ഡ് വിച്ച് മീൻസ് ദാറ്റ് ഡിഫറെൻറ്റ് പിൻസ് ആർ കണക്റ്റഡ് ടുഗദർ. പിൻ വൺ എൻഡ് ഓഫ് ദ കേബിൾ ഈസ് കണക്റ്റഡ് ടു പിൻ 3 ഓൺ ദ അതർ എൻഡ്. 1-3 അതേപോലെ പിന്നെ 2-1 ഈസ് കണക്റ്റഡ് ടു പിൻ 6 ഓൺ ദ അതർ എൻഡ്. 1-3 2-6 കണക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊന്നുകൂടി നോക്കുക. നിങ്ങൾ ഇത് കണ്ടോ, ഈ ഒരു ഡയഗ്രം നിങ്ങൾ നോക്കുക. ആ ഡയഗ്രത്തിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ത്രൂയിൽ ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ, ഒരറ്റത്ത് ഇതേപോലെ തന്നെ നമ്മൾ കണക്റ്റർ കണക്ട് ചെയ്യുക. അതായത് RJ45 കണക്റ്റർ കണക്ട് ചെയ്യുക. മറ്റേ അറ്റത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് ചെയ്യുക, 1-3 കണക്ട് ചെയ്യുക, 2-6 കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്വിസ്റ്റിങ്ങാണ് നമ്മൾ ക്രോസ് കേബിളിങ്ങിൽ നടക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ ഒരു ക്രോസ് കേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് ത്രൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിഫറെൻറ്റ് ഡിവൈസുകളെ കണക്ട് ചെയ്യാനാണെങ്കിൽ ക്രോസ് കേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ ക്രോസ് കേബിളിംഗ് നടത്തി കിട്ടുന്ന നമുക്ക് കേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിനെ മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. അത് സെയിം ഡിവൈസ്. അതുപോലെ ഒരു നെറ്റ്വർക്ക് സ്വിച്ചിനെ മറ്റൊരു നെറ്റ്വർക്ക് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ സെയിം ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് കേബിൾ ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഫയലുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജുകളും നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് എടുക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് സ്വിച്ചും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്കൊരു ക്രോസ് കേബിൾ മതി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാറ്റ നിങ്ങളെ ലാപ്ടോപ്പിലേക്ക് മാറ്റാം. ഈ ഒരു വർക്കാണ് നിങ്ങളുടെ ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് കൂടാതെ ഒരു IO കണക്ട് ചെയ്യുകയും അത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അതിൻ്റെ കാര്യം നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടിലുള്ള വീഡിയോ നിങ്ങൾ ട്യൂട്ടോറിയൽ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.